വാട്ടർ ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. സ്ക്യൂബ ഡൈവിംഗ് കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് എന്ന് വെച്ചാൽ സൂപ്പർ എക്സൈറ്റഡ്. നമ്മളൊക്കെ എല്ലാവരും 12 മീറ്റർ പോണുണ്ട്. അപ്പൊ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊരു ഐഡിയ ഇല്ല, പക്ഷെ സംഭവം അടിപൊളിയായിരിക്കും എന്നാ വിചാരം. അപ്പൊ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പൊ ഞാനുണ്ട്, സ്മീയുണ്ട്, താരുണ്ട്, നീയും പ്രാക്ടീസ് സെക്ഷൻ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്ട. അപ്പൊ ആദ്യം അവര് ക്ലാസ് റൂമിൽ വെച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, അതിന്റെ ഡോക്യുമെന്റ്സ് പേപ്പേഴ്സ് ഒക്കെ തരും, നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോ തീരത്തിന്റെ സൈഡ് തന്നെയാണ്, ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല, അരികത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ അരികത്ത് വെച്ചിട്ടാണ് ഇവർ നമുക്ക് പ്രാക്ടീസ് തരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ട്രെയിനേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവരിങ്ങനെ പറഞ്ഞു തരുവാണ് അതെങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ശ്വസിക്കണം. അതായത് മൂക്കിക്കൂടെ അല്ലല്ലോ ശ്വസിക്കുന്നത്, ഫുള്ള് വായിക്കൂടെ തന്നെ, നമ്മൾ എയർ എടുത്തിട്ട് വായിക്കൂടെ തന്നെ വിടുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഇത് വായിലോട്ട് വെച്ചിട്ട് എനിക്ക് വൊമിറ്റിങ് വരുമായിരുന്നു. ഈ ഒരു വലിക്കുമ്പോഴേക്കും ആ ഉപ്പ് വായിലോട്ട് കയറുമായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് സെറ്റായത്. പിന്നെ നമ്മളിങ്ങനെ പ്രഷർ വേരിയേഷൻ വരുമ്പോഴേക്കും ഇങ്ങനെ മൂക്കിൽ കൂടെ ഇങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ടൊട്ടോ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹോൾ ടീം ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം പഠിച്ചു, കുറേ ടൈം എടുത്തു. നമ്മൾ ഒന്ന് സെറ്റാവണവരെ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. എല്ലാം നന്നായിട്ട് നമ്മൾ ഓക്കെ ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ ബോട്ടിൽ കയറ്റിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഞാൻ സെറ്റായി. എന്നിട്ട് അവിടെ വെച്ച് തന്നെ നമ്മളൊന്ന് മുങ്ങിയൊക്കെ നോക്കും. അത്യാവശ്യം അവിടെ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മുങ്ങി ആ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡീപ് സീയിലേക്ക് നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 12 മീറ്ററിലേക്ക് പോകാനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 1 by 1 നമ്മളെല്ലാവരെയും ഇവർ ഇറക്കി തുടങ്ങിയിട്ടാണ്. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം അതേപോലെയാണ്, നമ്മൾ ഇത്രയും നാളെ കണ്ട കാഴ്ചകളൊന്നുമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ തന്നെ. അത് പറഞ്ഞ് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ശരിക്കും ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ലക്ഷദ്വീപ്, നമുക്കിപ്പോൾ നമ്മുടെ കേരളത്തിലും പല ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. പിന്നെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്പെഷ്യലാണ്. അവിടുത്തെ ആ ഒരു വാട്ടറിൻ്റെ ഒരു വിസിബിലിറ്റിയും അതേപോലെ അവിടെയുള്ള മീനുകളൊക്കെ ഭയങ്കര സംഭവം, മീൻസ് ഭയങ്കര സ്പെഷ്യലാണ് സംഭവം, നല്ല രസമാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്യണം കേട്ടോ. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണത്. ഇതിപ്പോൾ സ്ക്യൂബ അല്ല സ്നോർക്കലിംഗ് ആയാലും അടിപൊളിയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് സ്നോർക്കലിങ്ങും ചെയ്തു, സ്ക്യൂബയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്യൂബ വേറൊരു ഫീലാണ്. ഞാൻ കുറച്ചൊന്ന് പാനിക്കായിട്ട് ആദ്യം ഞാൻ കുറച്ചൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ഒരു ടെൻഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ട്രെയിനർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, ഫുൾ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ട് ചെയ്ത് നല്ലതായിട്ട് സംഭവം പോയി. അപ്പോൾ ബാക്കി ഞാൻ പറയുന്നില്ല. നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാം നമുക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല വെള്ളമൊക്കെ നിങ്ങൾ കാണുക എന്നിട്ട് എൻജോയ് ചെയ്യുക കേട്ടോ. എൻ്റെ സത്യത്തിൽ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴേക്കും നല്ല പ്രഷർ വേരിയേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെ അത് റെഡിയാക്കും, എന്താ ചെവി വേദന എടുക്കും, അതായിരുന്നു എനിക്ക് മെയിൻ പേടിയുള്ളൊരു കാര്യം. ഇതായിരുന്നു ചെവി വേദന എടുക്കുമോ, ചെവിയിൽ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയായിരുന്നു എനിക്ക് ടെൻഷൻ. കാരണം ഇനിയോ 2 ദിവസം സ്പെൻഡ് ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റലിൽ, ഒന്നും മര്യാദക്കില്ല അവിടെ. അപ്പോൾ അങ്ങനെ ആ പേടിക്കൊന്നും വേണ്ടായിരുന്നു. ഇപ്പോൾ സമയാസമയം അവരിങ്ങനെ പറയും എപ്പോഴാണ് നമ്മൾ റെഡിയാക്കേണ്ടത്, ഇങ്ങനെ മൂക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പ്രഷർ ചെയ്യാം, അപ്പോൾ ചെവിയിൽ കൂടെ ചെറിയതായിട്ട് ഇട്ടോട്ടോ എന്ന് പറഞ്ഞിട്ട് രണ്ടൊന്ന് ഒച്ചയേക്കും. അത്രയേ ഉള്ള കാര്യം, അതുകൊണ്ട് റെഡിയാക്കാവുന്നുള്ളൂ. പിന്നെ ചെവി വേദന ഉണ്ടാകുമെന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, അത് പക്ഷെ ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ മാറും. വലിയ കാര്യമാക്കേണ്ട പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും സ്ക്യൂബ ചെയ്യുമ്പോൾ ആ ഒരു ടെൻഷനേ ഉള്ളൂ നമുക്ക്. ചെവിക്ക് എന്തെങ്കിലും പറ്റുമോ, വേദന ഉണ്ടാവുമോ, കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, അത് വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോഴൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ഇത്രയും ഡീപ്പൊക്കെ പോകല്ലേ. അല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ നന്നായിട്ട് ക്ഷീണം കേട്ടോ, നല്ലതായിട്ട് നമ്മൾ ടയേർഡാവും. ശരിക്കും ഈ സ്ക്യൂബൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് നമ്മൾ ശരിക്കും അങ്ങ് കിടന്നുപോയി, കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. കാരണം അത്ര ടയേർഡായിപ്പോയി, ഭയങ്കര എനർജി വേണ്ട ഒരു കാര്യം തന്നെ ഉണ്ടാവും. കാരണം ഈ അണ്ടർ വാട്ടറിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോഴേക്കും ശരിക്കും ടയേർഡാവും. ശരിക്കും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്, നന്നായിട്ട് ടയേർഡായി. വന്ന് ഫുഡ് എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ച് മാറി അങ്ങ് കിടന്നുപോയി, കിടന്ന് ശരിക്കും അങ്ങ് കിടന്നുപോയി എന്ന് വേണം പറയാം. അപ്പോൾ നേരെ പൊക്കത്ത് ചെറുതായിട്ട് കാണുന്ന നമ്മുടെ ബോട്ടാണ് കേട്ടോ.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബോട്ടിലോട്ട് കയറാനായിട്ട്. 12 മീറ്റർ ഉദ്ദേശമാണ് വന്നതെങ്കിലും അത്രയ്ക്ക് എത്താൻ പറ്റിയില്ല. അതിന് മുന്നേ ഞാൻ ഈ പോണപ്പക്കത്തേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് കയറ്റി. അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് മതി, ഇത്രയൊക്കെ കണ്ടാൽ മതി, എന്നെ കയറ്റിക്കോ കയറ്റിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് വേറെ ബ്രീത്തിങ് ഇഷ്യൂ ഒന്നും ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ക്യൂബൊക്കെ കഴിഞ്ഞ് നമ്മളിതേ കയറുവാട്ടോ. അത്യാവശ്യം ചെറിയ വലിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്റെ മാസ്റ്റർ ഉണ്ടായിരുന്നു, ഞാൻ കുറെ തവണ പൊക്കത്തേക്ക് പോവാ പൊക്കത്തേക്ക് പോവാന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആള് വിട്ടില്ല. ചെയ്യാൻ പറ്റുമെന്നുള്ള ഫുൾ കോൺഫിഡൻസ് ആണ് എന്നെ കൊണ്ട് അത് ചെയ്യിച്ചെടുത്തിട്ട്. ഏതാണ്ട് 10 മീറ്ററോളം നമ്മൾ പോയില്ലേ, ആ ഏതാണ്ടൊക്കെ അത്രയൊക്കെ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും, വേറൊരു ലോകം തന്നെ കേട്ടോ താഴെ. നമ്മള് എന്താ പറയാ, അക്വേറിയം എന്നൊക്കെ പറയാൻ പറ്റാ, എന്തോ വേറെ ലോകമാണ്. അത് ശരിക്കും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെ. എന്തായാലും ടയേർഡാണ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഡാറ്റ ഒന്ന് പറയില്ലേ, ബൈ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത വാട്ടർ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൊണ്ട് ഏതാണ്ട് 2000 രൂപയാണ്. നമുക്ക് 8-10 പേർക്ക് പറ്റി കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഗ്ലാസ് ബോട്ടിലേക്കൊക്കെ കയറി. ഇതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇരുന്നതിൻ്റെ നേരെ താഴെയുള്ളവർക്ക് അറിയാമായിരിക്കും ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ അണ്ടർ വാട്ടർ റിസോഴ്സ് തോന്നുന്നു. അത് നല്ല ട്രാൻസ്പെറൻറ്റ്, നല്ല അടിപൊളി വെള്ളം. അപ്പോൾ അടിയിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും ഗ്ലാസ്സിൽ കൂടെ. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും മീനിന്. അപ്പോൾ ഒരുപാട് മീൻ നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഓടി ചാടിയൊക്കെ വരും. പിന്നെ കൈയിടാൻ പാടില്ല, കൈയിട്ട് ചിലപ്പോൾ കടിച്ചുകൊണ്ട് പോകും. ചെറു കുറച്ച് അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ കടിച്ചുകൊണ്ടുണ്ടായിപ്പോൾ അവിടെ അതൊക്കെ സൂക്ഷിക്കണം ചെയ്യാനായിട്ട്. അപ്പോൾ അതും നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട്, സമയം നല്ല രസമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർക്ക് ആണെങ്കിൽ നന്നായി ഇഷ്ടമാവും കോറൽസ്. അയ്യോ എന്തോ രസമെന്ന് പറയാം, കോറൽസ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. കോറൽസ് ഒക്കെ കാണാനായിട്ട്, കോറൽസ് മീൻ, മീനൊക്കെ നമ്മൾ സ്ക്യൂബൊക്കെ കണ്ടല്ലോ, ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മീനുണ്ട്. അതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള, ഫുള്ള് വെറൈറ്റി ആണ് ഇവിടെ മീനുകളൊക്കെ. ഒരുപാട് മീനുണ്ട്, പല കളറിൽ, എല്ലാ ഇല്ലാത്ത കളറൊന്നും ഇല്ല. മഞ്ഞ, പച്ച, ചുവപ്പ്, നീല, കറുപ്പ്, എല്ലാ കളറും ഉണ്ട്. അത് നല്ല ഭംഗി കാണാൻ എല്ലാ മീനും ഇരിക്കുന്നത് കേട്ടോ. എന്ത് രസമാണ് അറിയാം, ഗ്ലാസ് ബോട്ടിൽ പോയിട്ട് ഇപ്പൊ തിരിച്ചു വന്നതേ ഉള്ളു കേട്ടോ. സംഭവം കിഡ്ലൻ വ്യൂ ആയിരുന്നു, അട്ടിപൊളിയായിരുന്നു. കോറൽസ് കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. അതേപോലെ ഫിഷസ്, എന്തോരം വെറൈറ്റി ഫിഷസാണെന്നറിയോ, നല്ല രസമാണ് എല്ലാം കാണാനായിട്ട്. ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ വന്നാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗ്ലാസ് ബോട്ട്. എന്താ പറയുക, അത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അമ്മാതിരി കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പക്ഷെ ചെറിയൊരു വോമിറ്റിംഗ് പ്രശ്നം ഉണ്ടായിട്ടോ, പക്ഷെ കുഴപ്പമില്ലാണ്ട് പോന്നു, നല്ലായിരുന്നു. അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വരുമ്പോഴല്ലോ.